വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡ്. നവരാത്രിയുടെ കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് നമ്മൾ 7 പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള സ്പൈസി സുണ്ടൽസ് ഓരോന്നായിട്ട് പരിചയപ്പെട്ടു. ഇന്ന് നവരാത്രിയുടെ 8-ാമത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, വളരെ യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കൊണ്ടുള്ള സ്വീറ്റ് സുണ്ടലാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം ചെറുപയർ സ്വീറ്റ് സുണ്ടൽ ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് 1/2 കപ്പ് ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഈ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള ഈ ചെറുപയർ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓഫ് ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പ്രഷർ മുഴുവൻ പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് അതിൽ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അരിച്ച് മാറ്റാം. നമുക്ക് പയർ മാത്രമേ ആവശ്യമുള്ളൂ, പയർ മാത്രം എടുത്ത് മാറ്റിവെക്കാം. വെന്തുടയാനായിട്ട് പാടില്ല, ഈ ഒരു പാകത്തിന് നമുക്ക് പയർ കിട്ടണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുളകും പൊട്ടിത്തീർന്നതിന് ശേഷം ഉണക്കമുളക് 1 എണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലെ വെള്ളം മുഴുവൻ വറ്റി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ വേവിക്കുന്ന ടൈമിലൊന്നും നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് 2 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട്. നന്നായി മിക്സ് ചെയ്യുക. ശർക്കര മുഴുവൻ ഉരുകി അതിൽ യോജിച്ച് വരുന്നവരെ നന്നായി ഇളക്കിക്കൊണ്ട് നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ നാളികേരം ചുരുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സുണ്ടൽ എന്ന് പറയുന്നത് ഇതാണ്, ചെറുപയർ കൊണ്ടുള്ള സ്വീറ്റ് സുണ്ടൽ. വളരെ ഒരു യമ്മി ടേസ്റ്റാണെന്ന് പറയാം. ശർക്കരയും പിന്നെ ആ കടുക് പൊട്ടിച്ച് ഉണക്കമുളകും വേപ്പിലൊക്കെ ഇട്ടതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വേറൊരു സുണ്ടൽ റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.